അനിക ഒന്ന് നിൽക്ക്. അനിക, നീ ഈ വീടിന് പുറത്തേക്ക് ഒരു ചുവട് വെച്ചാലുണ്ടല്ലോ. ശിവൻ ഒബ്റോയ് അനികയെ കൊണ്ടുപോകാൻ വന്നത്. അനിക വീട്ടിലില്ലെന്ന് പറഞ്ഞേക്ക്. കരയുമ്പോ നിന്നെ കാണാൻ ഒരു ഭംഗിയില്ല അനിക. ശിവൻ, എനിക്ക് സങ്കടം തോന്നി. ശിവൻ, ഞാൻ കരുതിയത് താൻ. ഞാൻ പോയി എന്നല്ലേ? നിനക്കറിയാവുന്നതല്ലേ അനിക, എനിക്ക് നീ കരയുന്നത് കാണാൻ കഴിയില്ല. ശിവൻ, പ്ലീസ് എന്നോട് ഒരു തവണയൊന്ന് പറഞ്ഞു, താനിപ്പോഴും എന്നെ തന്റെ ഭാര്യയായിട്ട് അംഗീകരിക്കുന്നുണ്ടോ? നീ എന്റെ ഭാര്യയാണ് അനിക, അത് തന്നെയാണ് സത്യവും. അതല്ലാതെ മറ്റൊന്നും ആലോചിക്കേണ്ട കാര്യം നിനക്കില്ല. ശിവ, എന്താ സംഭവിച്ചത്? ഒന്നും സംഭവിച്ചിട്ടില്ല. എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആരാങ്ങനെ പറഞ്ഞേ? ഈ പിസയാ പറഞ്ഞേ. ഈ ലോകത്തിലുള്ള മുഴുവൻ ചീസും ഇതിലുണ്ടല്ലോ ചേട്ടാ. ഞാൻ ചീസ് കഴിക്കാറില്ലെന്ന് ചേട്ടൻ അറിഞ്ഞൂടെ? സാരമില്ല, ഒരു പാട്ട് പാടിത്തരാം. നിലാവിൻ്റെ നീലഭസ്മക്കുറിയണിഞ്ഞവളേ കാതിലോല കമ്മലി. ഓക്കെ, ബാഡ് ജോക്സ്. പക്ഷേ എന്റെ ക്വസ്റ്റ്യൻ നല്ലതായിരുന്നു. ശിവേടാ, എന്തോ പ്രശ്നമുണ്ട്? ഒരു പ്രശ്നവുമില്ല. ഇനി വല്ല പ്രശ്നം തോന്നുകയാണെങ്കിൽ ആ ചീസ് എടുത്ത് മാറ്റി വെക്ക്. മാറ്റി വെക്കാനോ? ശിവേടൻ തന്നെയാണോ ഈ പറയുന്നത്? ആ, അപ്പോൾ അത് കൺഫേം ആയി. എന്തോ പ്രശ്നമുണ്ട്. ശിവേടൻ എന്നോട് സ്നേഹമില്ലെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഓ മൈ ഗോഡ്, ഇത് ചിലപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ എന്തൊക്കെയാണ് നീ പറയുന്നത്? ഓ ഓ, തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ശിവേടൻ എനിക്ക് വേണ്ടിയാണ് ഈ പിസ ഉണ്ടാക്കിയതെങ്കിൽ ഇതിലൊരിക്കലും ഇത്രയും ചീസ് ഇട്ടില്ലായിരുന്നു. എന്നിട്ട് ഇപ്പൊ പറയുന്ന ചീസ് എടുത്ത് മാറ്റി വെക്കാം. നാളെ ചിലപ്പോ ഇതും പറയും, രുദ്ര നീ ഈ സൈഡിലോട്ട് മാറിയിരിക്കാം. അപ്പോ ഇത് കേക്കാനാ ഞാൻ കൊതിച്ചിരുന്നത്. അപ്പൊ അല്ല നോർമലാ, കണ്ടിന്യൂ. ഇവന്റെ പിള്ളേരുകൾ ഇപ്പോഴൊന്നും തീരില്ല. ഓ, നീ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യ്. കമോൺ ശിവ, എന്തുണ്ടെങ്കിലും നിനക്ക് ഞങ്ങളോട് സംസാരിക്കാം കേട്ടോ. എന്തിനെ പറ്റി? നീ ഇപ്പൊ ആലോചിച്ച് വിഷമിക്കുന്ന ആ കാര്യങ്ങളെ പറ്റി. ഇപ്പൊ നീയും തുടങ്ങിയല്ലേ. സത്യം പറയ, അനികയുടെ പറ്റിയില്ല നീ ഇപ്പൊ ചിന്തിക്കുന്ന? ഇതിൽ അനികയുടെ ഒരു തെറ്റുമില്ല. ഓ, ദാറ്റ് ഐ അഗ്രി വിത്ത് യു. പക്ഷെ എന്തോ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട്. ഓ, നിനക്കറിയാത്ത പ്രോബ്ലം ഒന്നുമല്ല. എന്റെ വ്യൂ പോയിന്റിനോട് നിനക്ക് യോജിപ്പില്ലാന്നും എനിക്കറിയാം. പേരും കുടുംബമഹിമയും പാരമ്പര്യവും ലീനേജും എല്ലാം എന്നെ സംബന്ധിക്കുന്ന മാറ്റേഴ്സാണ്. ഇറ്റ്സ് റിയലി മേക്ക് എ ബിഗ് ഡിഫറൻസ് ഓൺ മീ. ഓക്കെ, ഞാൻ വിവാഹം കഴിക്കുന്ന പെൺകുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട്സിനെ പറ്റി അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. യാ, ഒരുപാട് ചോദ്യങ്ങൾ എന്റെ തലച്ചോറിൽ ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുക. ആൻഡ് ഐ ഡോണ്ട് ഹാവ് എൻ ആൻസർ. എന്നെ സംബന്ധിച്ച് എൻ്റെ ഭാര്യയാവുന്നവളുടെ ബാക്ക്ഗ്രൗണ്ട് അറിയാന്നുള്ളത് വളരെ ആവശ്യമാണ്. ട്രൂലി അത് വളരെ ആവശ്യമാണ്. അത് ആവശ്യമാണോ? അതോ അത് മാത്രമാണോ ആവശ്യം? ഇത്തരത്തിലൊരു സാഹചര്യം വരുമ്പോ തോൽവി എൻ്റേത് മാത്രമായിരിക്കുമെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. പക്ഷെ അത് ഇത്ര ഭയങ്കരമായിരിക്കുമെന്ന് അപ്പോഴൊന്നും ഞാൻ വിചാരിച്ചിരുന്നില്ല. ശിവൻ, തനിക്കിതൊക്കെ വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണെന്നറിയായിരുന്നു. പക്ഷെ അത് ഇത്രയ്ക്ക് വേദനയുണ്ടാക്കുമെന്ന് അപ്പോഴൊന്നും എനിക്കറിയില്ലായിരുന്നു. ശിവൻ, നമ്മുടെ ബന്ധത്തെ അത് ബാധിക്കുമെന്നും ഞാൻ ഒരിക്കലും കരുതിയില്ല. അനിക, നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. ഞാൻ വല്ലാതെ തെറ്റിദ്ധരിച്ചു പോയി. അനിക്ക് നീ വിഷമിക്കേണ്ട, ഞാനെല്ലാം ശരിയാക്കിക്കൊള്ളാന്ന് താൻ പറഞ്ഞപ്പോ
കണ്ണു അടച്ച് ഞാൻ അതങ്ങ് വിശ്വസിച്ചതാണ് എനിക്ക് പറ്റിയ തെറ്റ്. അനികെ, നീ എന്റെ ഭാര്യയാണ്, അത് മാത്രമാണ് സത്യംന്ന് താൻ എന്നോട് പറഞ്ഞപ്പോഴും ഞാൻ തെറ്റിദ്ധരിച്ചു. ആ സത്യത്തിൽ ഞാൻ വിശ്വസിച്ചു, പക്ഷെ അത് സത്യമായിരുന്നില്ല. സത്യം മറ്റൊന്നായിരുന്നു. തന്റെ ചിന്താഗതികൾക്ക് ഒരിക്കലും മാറ്റം ഉണ്ടാവില്ല. ഇനിയിപ്പോ ഈ വീട്ടിൽ ഞാൻ എന്തിനു വേണ്ടി നിൽക്കുന്നു? ഇതിപ്പോ എന്റെ വീടല്ല. തന്റെ ജീവിതത്തിൽ എനിക്ക് ഇനി എന്ത് കാര്യം ശിവൻ? നിൽക്ക്, നീ കിച്ചണിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ല. ലെറ്റ് മീ എക്സ്പ്ലെയിൻ. അനിക നിൽക്കാനാ പറഞ്ഞത്? അനിക, ഈ വീടിന് പുറത്തേക്ക് നീ ഒരു ചുവട് വെച്ചാലുണ്ടല്ലോ. ഷീ ജസ്റ്റ് ലീവ് ദ ഹൗസ്. ശരിയാണ്, ഏടത്തി പോയി. ഞാൻ അവളോട് നിൽക്കാൻ പറഞ്ഞതല്ലേ? അത് ഞാനും കേൾക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ഏടത്തി കേട്ടിട്ടും കേൾക്കാത്ത പോലെ. അതെങ്ങനെ കേൾക്കാതെ പോയത്? എനിക്ക് അനികയെ ചില കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുണ്ടായിരുന്നു. ശിവേട്ട, ഇക്കാര്യം ശിവേട്ടനെ കൊണ്ട് നടക്കുമെന്ന് തോന്നുന്നില്ല. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? ഓ മൈ മദർ ശിവ, ഒന്നും പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ലെന്നാ ഞാൻ പറയുന്നത്. ഇപ്പൊ ഈ നടന്നത് നല്ലതിനാ. അനിക ഇത്രയും തിരിച്ചറിവുള്ളവളാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ആ, അവള് സ്വയം തിരിച്ചറിഞ്ഞത് നന്നായി. നിങ്ങള് രണ്ടുപേരും ടുകദേശായ ഒരു ഫ്യൂച്ചറും ഉണ്ടാവില്ല ശിവ. ഇനി അതൊക്കെ അങ്ങ് മറന്നുകള. പോയവരൊക്കെ അങ്ങ് പൊക്കോട്ടെ, ഒന്നും സംഭവിക്കില്ല. നീ അവളുമായിട്ടുള്ള ഡിവോഴ്സ് ഒന്ന് കഴിയട്ടെ. എന്റെ മോന് നല്ല കുടുംബവും പാരമ്പര്യമുള്ള പെൺകുട്ടികളോട് നിർത്താൻ പറ്റുമോ? എന്തൊക്കെയാ മോമി പറയുന്നേ? അനിക എന്റെ ഭാര്യയാണ്. അവക്ക് നിന്റെ ഭാര്യയാവാനുള്ള ഒരു യോഗ്യത ഇല്ലാത്തോണ്ട് അവൾ ഇവിടെ ഇറങ്ങിപ്പോയത്. അവളെ ഈ ലോകരുടെ മുന്നിൽ നിർത്തിയാ തന്നെ ഏത് ഫാമിലിയില എങ്ങനെ ജീവിച്ചാന്ന് അപ്പൊ തന്നെ അവര് പറഞ്ഞു തരും. എന്റെ ഭാര്യയെ പറ്റി മോശമായിട്ട് സംസാരിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. നിനക്കിപ്പോ എന്റെ വായടക്കാൻ പറ്റുമായിരിക്കും എന്ന് കരുതി നിനക്ക് ഈ ലോകത്തുള്ളവരുടെ മുഴുവൻ വായടക്കാൻ പറ്റൂടാ. നാളെ എല്ലാവരും നിന്റെ മുഖത്ത് നോക്കി ഈ പെണ്ണ് ഏത് കുടുംബത്തിലാന്ന് ചോദിച്ചാ എന്താ പറയാ? ശരി, മറ്റുള്ളവരുടെ കാര്യം വിട്. ഞങ്ങളുടെ അമ്മയെ വല്ല അനാഥാലയത്തിൽ നിന്ന് കെട്ടിക്കൊണ്ടു വന്നാണെന്ന് നിന്റെ മക്കളെ ചോദിച്ചാ നീ എന്ത് പറയും? മറുപടി പറ. അനാഥാലയത്തിൽ എങ്ങനെയുള്ള ആൾക്കാരാന്ന് അറിയാലോ. ഇപ്പൊ നിനക്ക് ഞാൻ പറയുന്നൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും. കാരണം നിന്റെ തലയിൽ മുഴുവൻ ആ അനിക മാത്രമല്ലേ ഉള്ളൂ. ആ ചിന്ത എപ്പൊ നിന്റെ തലയിൽ നിന്ന് ഇറങ്ങി പോകുന്നോ അന്നേ ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലാവും. നിനക്ക് ദോഷം വരുന്ന ഒരു കാര്യവും നിന്റെ അമ്മ ചെയ്യില്ല. ശിവനോബ്രോയുടെ മക്കളുടെ ശരീരത്തിലൂടെ ഓടുന്ന ചോര ഏത് പാരമ്പര്യത്തിൽ പെട്ടതാണെന്ന് നിനക്ക് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവരുത്. ബാലൻസ് തീർന്നോ? ബാലൻസ് തീർന്നോന്ന്? ഇത് പോസ്റ്റ്പെയ്ഡ് ആണ്. പോസ്റ്റ്പെയ്ഡ് ആണെങ്കിൽ ഫോൺ വിളിക്കുന്നേ? ഞാൻ എന്തിനാ ഫോൺ വിളിക്കുന്നത്? കാരണം അനിക ചേച്ചി എസ്ഐയോട് ദേഷ്യത്തിലാണ്. ഞാനും അവളോട് ദേഷ്യത്തില. നിൽക്കാൻ ഞാൻ പറഞ്ഞിട്ട് അവള് നിന്നോ? ഞാൻ പറയുന്നത് കേൾക്കാൻ പോലും നിൽക്കാതല്ലേ പോയത്? ഞാൻ എന്തായാലും അവൾക്ക് ഫോണൊന്നും ചെയ്യാൻ പോകുന്നില്ല. ശരി, വിളിക്കണ്ട. ആ, വിളിക്കുന്നില്ല. ഓക്കെ, ഐ ആം നോട്ട് ഗോയിങ് ടു കോൾ. നീ പറഞ്ഞോണ്ട് ചെയ്യ, അല്ലെങ്കിൽ പിന്നെ നീ പറയില്ലേ എസ്ഐയുടെ തള്ളാണെന്ന്. ഹലോ അനിക, ഹലോ. എന്റെ ഫോൺ അവൾ കട്ട് ചെയ്തു. എന്റെ ശിവൻ ഒബ്രോയുടെ ഫോൺ അവൾ കട്ട് ചെയ്തേ. Can you believe this? റിലാക്സ് ഡ്യൂട്ട്, റിലാക്സ്. ഇതൊക്കെ സാധാരണയല്ലേ? അങ്ങ് ശിവൻ ഒബ്രോയ് ആണെങ്കിൽ അടുത്തയാൾ ഝാൻസി റാണിയാണ് അല്ലേ? എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എസ്ഒന്റെ അവസ്ഥ എന്താണെന്ന്. എന്നാ ഞാൻ എന്താ ചെയ്യണ്ടെന്ന് പറ. നീ ആ പറഞ്ഞത് ഫോൺ ചെയ്യാ. എന്നിട്ട് ഞാൻ ഫോൺ ചെയ്തില്ലേ, അത് അവൾ കട്ട് ചെയ്യും ചെയ്തു. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യണ്ടേ? എനിക്ക് തോന്നുന്നത് അനിക ചേച്ചി ഭയങ്കര ദേഷ്യത്തിലാണെന്നാ. എന്നോട് ക്ഷമിക്ക എന്റെ പൊന്നു മോനെ, നിന്റെ അനിക ചേച്ചി എങ്ങോട്ടാ പോയെന്നുള്ള കാര്യം ദയവി ഇതൊന്ന് പറയേ. ശാലിനിയുടെ വീട്ടിൽ, അല്ലാതെ എവിടെയാ? ശാലിനി,
പറയുന്നത്? ശിവൻ ഒബ്റോയ് ആണ്. അനികയെ വിളിച്ചോണ്ട് പോവാൻ വന്നതാ. അനിക വീട്ടിലില്ലെന്ന് പറഞ്ഞേക്ക്. അവൾ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് ആരെയും കാണണ്ടെന്ന് പറഞ്ഞേക്ക് ചന്ദ്ര. ശാലിനി, എനിക്ക് അവളെ കണ്ടേ പറ്റൂന്ന് പറഞ്ഞേക്ക്. ഞാൻ മൂഡ് ഓഫ് ആയിരിക്കാന്ന് പറഞ്ഞേക്ക്. ആ മൂഡ് ശരിയാക്കണം ഞാൻ വന്നതെന്ന് പറഞ്ഞേക്ക്. നീ എന്തോ ഒന്നും പറയാത്തത്. നീ എന്നെ എന്തെങ്കിലും പറയാൻ സമ്മതിച്ചാലേ എനിക്ക് പറയാൻ പറ്റൂ. മെയിൻ ഡോർ അടച്ചത് കണ്ടില്ലേ അവള്? അതും എന്റെ മുഖത്ത് നോക്കി. ഓക്കേ, ഇനി എന്താ ചെയ്യേണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? നിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാ. അത് ശരി, അയാളോട് അത്രയ്ക്ക് സഹതാപം ഉണ്ടെങ്കിൽ നീ തന്നെ കൂടെ അങ്ങ് ചെല്ലുമോളെ. എന്തോന്നെന്ത്? ഒരു ഗ്ലാസ് വെള്ളമല്ല, ഒരു ബക്കറ്റ് നിറച്ച് വെള്ളം ഒഴിക്കായിരുന്നു വേണ്ടിയിരുന്നേ. ഇവൻ ആ ഫേമസ് ബിസിനസ്മാൻ ശിവൻ ഒബ്റോയ് അല്ലേ? എടാ സുരേഷ്, അയാൾ ഇവിടെ വന്നിട്ട് എന്തെടുക്കാനാ? അല്ലല്ല, ഇയാൾ ആ ശിവൻ ഒബ്റോയ് തന്നെയാ. എങ്കിൽ പിന്നെ ഇയാളെ നാണം കെടുത്താൻ വേണ്ടി ചെയ്തതാ? അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല, ഇത് ഞങ്ങള് വെൽക്കം ചെയ്യുന്ന ഒരു പ്രത്യേക സ്റ്റൈലാ. അത് വളരെ രസമുള്ള ആചാരമാണല്ലോ. അപ്പൊ ഇനി ഞാൻ എന്റെ എസ്ഒ മൂഡിൽ തന്നെ വരേണ്ടി വരും. ശിവൻ, ഞാനൊരു മരം വണ്ടി ഒന്നുമല്ല. തന്നെ സംബന്ധിച്ചിടത്തോളം പേരും കുടുംബ മഹിമയും പാരമ്പര്യവും ഒക്കെ എത്രമാത്രം വിലപ്പെട്ടതാണെന്ന് എനിക്കറിയാം ശിവൻ. ഞാൻ തോറ്റുപോയി ശിവൻ. ഇത്രയും ദേഷ്യം പാടില്ല എനിക്ക്. നിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതല്ലേ, ഈ വെള്ളം ഒന്ന് കുടിച്ചേ. Thank you.
നിങ്ങൾ രണ്ടുപേരും തികച്ചും വ്യത്യസ്തരാന്ന് അനിക പറഞ്ഞേ. പക്ഷെ നിങ്ങൾ ഒരുപോലെ തന്നെയാന്ന് എനിക്കിപ്പോ മനസ്സിലായി. ശരിക്കും മേഡ് ഫോർ ഈച്ച് അദർ ടൈപ്പ്. ആക്ച്വലി പരസ്പരം വെള്ളം ഒഴിക്കുക എന്നുള്ളത് പണ്ട് മുതലേ ഉള്ള ഞങ്ങളുടെ ശീലമാ. ഞങ്ങളുടെ ബന്ധത്തിന്റെ തുടക്കം തന്നെ ഇങ്ങനെയായിരുന്നു. ഇത് അവസാനം വരെ ഇങ്ങനെ തന്നെ ആയിരിക്കും ഇപ്പൊ ഉറപ്പായി. നിങ്ങൾ എന്ത് അധികാരത്തിലാണ്? ഇങ്ങേരും നിന്റെ ഭർത്താവാണെന്ന് പറഞ്ഞത് ശരിയാണോ? പിന്നെ എങ്ങനെയാ കൊച്ചെ തടയുന്നേ? ഭാര്യയാണെന്ന് കരുതി എന്നെ ഇങ്ങനെ നിർബന്ധിച്ച് പൊക്കി എടുത്തോണ്ട് പോകുന്നത് ശരിയാണോ? ശിവൻ എന്നെ വിട്. വന്ന് വിളിച്ചപ്പോ മര്യാദക്ക് വന്നിരുന്നെങ്കിലേ എനിക്ക് ഇങ്ങനെ എടുത്തോണ്ട് പോകേണ്ടി വരില്ലായിരുന്നു. കമാൺ വരെ അകത്ത് കയറിയിരിക്കാൻ മാറേക്കടാ. അനിക, ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ചൂട് വെക്കരുത് ഞാൻ എന്നോട് പറഞ്ഞല്ലേ. ശിവൻ, ഞാനൊരു മരം വണ്ടിയൊന്നുമല്ല. തനിക്ക് പേരും കുടുംബ മഹിമയും പാരമ്പര്യവും ഒക്കെയാണ് വലുത്. അതിന്റെ ഒക്കെ മുൻപിൽ എനിക്ക് തന്റെ ജീവിതത്തിൽ ഒരു സ്ഥാനവുമില്ല. ഞാൻ തോറ്റുപോയി ശിവൻ. ഇവിടുന്ന് ഞാനെങ്കിൽ പോരുത്, അവിടെ ഇരുന്നോണം. അങ്ങനെ പറഞ്ഞ മിണ്ടരുത്. നിന്റെ തോന്നിയാസം കുറച്ച് കൂടുന്നുണ്ട്. നിൽക്കാൻ പറഞ്ഞപ്പോ നിന്നില്ല, പറയാനുള്ളത് കേട്ടില്ല. ഫോൺ ചെയ്തപ്പോ ഫോൺ കട്ട് ചെയ്തു. എന്റെ മുഖത്ത് നോക്കി വാതിലടച്ചു. മുഖത്തേക്ക് വെള്ളം കുരുവിച്ചു. എനിക്ക് അത്രയ്ക്ക് ദേഷ്യം ഉണ്ടായിരുന്നു. ഈ ദേഷ്യം എന്ന് പറയുന്നതൊക്കെ നമുക്ക് വീട്ടിൽ വെച്ചും കാണിക്കാൻ പറ്റും. ഓക്കെ അനിക്ക, ഞാൻ നിന്നോട് വീടിന് പുറത്തേക്ക് ചൂട് വെക്കില്ലെന്ന് പറഞ്ഞല്ലേ. ഇനിയൊന്നും പറയണ്ട ശിവൻ. നിങ്ങൾ അടുക്കളയിൽ വെച്ച് പറഞ്ഞതൊക്കെ ഞാൻ കേട്ടതാ. ഒന്നും കേട്ടില്ലായിരുന്നെങ്കിൽ കഴുതിയെ പോലെ ഞാൻ എല്ലാം വിശ്വസിച്ചേനെ. ഇത് തന്നെയാണ് നിന്റെ പ്രോബ്ലം അനിക. മുഴുവൻ കേൾക്കാതെ തീരുമാനം എടുത്തു. എനിക്ക് പറയാനുള്ള സാവകാശം പോലും തന്നില്ല. കേട്ടതൊക്കെ തന്നെ ധാരാളമാണ് ശിവൻ. നീ എത്രമാത്രം കേട്ടുന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ നീ കേട്ടത് വെച്ച് നീ എന്തൊക്കെയോ മനസ്സിലാക്കി. മനസ്സിലാക്കിയ കാര്യങ്ങളാണെങ്കിൽ മുഴുവൻ മണ്ടത്തരവും. ശിവൻ, ഞാനൊരു മരമണ്ടിയൊന്നുമല്ല. തനിക്ക് ഈ പേരും കുടുംബവും പ്രശസ്തിയും ഒക്കെ എത്ര വലുതാണെന്ന് എനിക്കറിയാം. അതിന്റെയൊക്കെ മുമ്പിൽ തന്റെ ജീവിതത്തിൽ എനിക്ക് യാതൊരു സ്ഥാനവുമില്ല. ഞാൻ തോറ്റുപോയി ശിവൻ. നമ്മുടെ ബന്ധമാണ് ഇവിടെ തോറ്റത്. തോറ്റു. പ്ലീസ് പ്ലീസ് ശിവൻ. തനിക്കൊന്നും അറിയില്ല. തനിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോ മുതൽ ഞാൻ എന്തൊക്കെയാ നേരിട്ടതെന്ന് തനിക്കറിയില്ല ശിവൻ. ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ആൾക്കാരോട് ഉത്തരം പറഞ്ഞു മടുത്തിട്ടുണ്ട്. ഒരു പെണ്ണൊറ്റയ്ക്ക് ജീവിക്കുന്നത് അത്ര എളുപ്പമല്ല. ഞാനൊരു അനാഥയാണ്. അച്ഛനും അമ്മയും ആരാണെന്ന് പോലും അറിയില്ല. ഒത്തിരി ഭാഗ്യം കെട്ട ജീവിതമായിരുന്നു എൻ്റെത്. എന്തിനിങ്ങനെ? താൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒറ്റയ്ക്കൊരു അനാഥാലയത്തിൽ ആരുമില്ലാതെ ആരാണെന്ന് പോലും അറിയാതെ ജീവിതം എന്നെ എല്ലാ കാര്യങ്ങളിലും തോൽപ്പിച്ചു കളഞ്ഞു. പതുക്കെ പതുക്കെ അതൊരു ശീലമായി. ദൈവത്തെ മാത്രം വിളിച്ചു. പരാതിയൊന്നുമില്ലാതെ എല്ലാ കാര്യങ്ങളും ഞാൻ ദൈവത്തോട് മാത്രം പറഞ്ഞു. ആ ദൈവം മാത്രമേ തുണയ്ക്കുണ്ടായിരുന്നുള്ളൂ. അതായിരുന്നു എൻ്റെ ധൈര്യവും. ഇന്ന് വരെ ആരുടെയും മുമ്പിൽ തലകുനിച്ചിട്ടില്ല. തനിക്ക് മനുഷ്യരെ അവരുടെ വ്യക്തിത്വത്തിലൂടെ കാണാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? എന്തിന് ഒരാളെ അവരുടെ കുടുംബാംഗങ്ങളിലൂടെ അറിയുവാൻ ആഗ്രഹിക്കുന്നത്? അനാഥയായതുകൊണ്ട് തന്നെ എവിടെയെങ്കിലുമൊക്കെ പോകേണ്ടി വരും. ആളുകളൊരു ദയയില്ലാതെ എന്നെ നാണം കെടുത്താൻ ശ്രമിക്കുമായിരുന്നു. ഇന്റർവ്യൂവിൽ നിന്നും ഒഴിവാക്കാൻ ശ്രമിക്കും. അനാഥയെന്ന് വിളിക്കും. പാപത്തിന്റെ ഫലം എന്ന് പറയും.
ഞാൻ എന്ത് ചെയ്തിട്ട? ഞാൻ ഒരിക്കലും തോറ്റ് പിന്മാറിയിട്ടില്ല, ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല. അവസാനം വരെ പോരാടും. ഉള്ളിൻ്റെ ഉള്ളിൽ ആരോ എനിക്കതിനുള്ള ധൈര്യം തന്നുകൊണ്ടിരുന്നു. തോൽക്കാൻ എനിക്ക് കഴിയില്ല. എനിക്ക് എല്ലാവരോടും പൊരുതി നിൽക്കാൻ കഴിയും. ഈ ലോകത്തോടും മൊത്തം എന്നോട് പോലും ശിവ, ഒരുപക്ഷെ ദൈവത്തോട് പോലും, പക്ഷെ തന്നോട് പൊരുതാൻ എനിക്ക് കഴിയില്ല. അല്ല അതിരിക്കട്ടെ സച്ചിൻ, നിനക്ക് അവരെ അനിക ചേച്ചിയെ എവിടുന്ന കൊണ്ടുവന്നറിയില്ലേ? ഓർഫനേജിൽ നിന്ന്. ഏത് ഓർഫനേജിൽ നിന്ന്? അവർ സ്ഥിരമായിട്ട് ബോർവില്ലി പോവായിരുന്നു. പോകുന്ന വഴി സോപ്പൊക്കെ വിട്ടിട്ട് വരാ. ബോർവില്ലി? അങ്ങനെയാണെങ്കിൽ അതിനർത്ഥം ആ ഓർഫനേജ് ബോർവില്ലിക്കും അന്ധേരിക്കും ഇടയിൽ എവിടെയോ ആണ്.